മരടിൽ ശാസനയുമായി കോടതി. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. മരട് കേസിൽ സർക്കാരിന്റേത് കുറ്റകരമായ അനാസ്ഥയെന്ന് സുപ്രീംകോടതി. മരടിലെ ഫ്ളാറ്റ് എപ്പോൾ പൊളിക്കുമെന്ന് ചീഫ് സെക്രട്ടറിയോട് ജസ്റ്റിസ് അരുൺ മിശ്ര. കേരളത്തിന്റെ നിലപാട് ഞെട്ടലുണ്ടാക്കുന്നു. കേരളത്തിന്റെ നിലപാട് എന്തെന്ന് സത്യവാങ്മൂലം കണ്ടാൽ അറിയാമെന്ന് ചീഫ് സെക്രട്ടറിക്ക് കോടതിയുടെ ശകാരം. ഫ്ളാറ്റ് ഉടമകളെ സംരക്ഷിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. നിയമലംഘകരെ കേരളം സംരക്ഷിക്കുന്നുവെന്നും കോടതി. കേരളത്തിനായി രാജ്യം മുഴുവൻ ഒന്നിച്ചു നിന്നു. പ്രളയത്തിൽ എത്ര പേർ മരിച്ചു എന്നറിയില്ലേ എന്ന് ചോദ്യം. കേരളത്തിൽ പ്രളയ ദുരിതം നേരിട്ട എത്ര പേർക്ക് വീട് വെച്ചു നൽകി? ഇനിയൊരു ദുരന്തമുണ്ടായാൽ ഫ്ളാറ്റിലെ 350 പേരാകും മരിക്കുകയെന്ന് നിരീക്ഷിച്ച കോടതി സർക്കാരിന് വേണ്ടി ഹാജരായ ഹരീഷ് സാൽവയെ മിണ്ടാൻ പോലും അനുവദിച്ചില്ല. സർക്കാരിന്റെ ഇത്തരം തീരുമാനങ്ങൾ കാരണമാണ് പ്രകൃതി ദുരന്തങ്ങൾ ആവർത്തിക്കുന്നതെന്നും കേരളത്തിലെ എല്ലാ നിയമലംഘനങ്ങളും പരിശോധിക്കേണ്ടി വരുമെന്നും കോടതി. കേസിൽ വെള്ളിയാഴ്ച കോടതി വിധി പറയും. വിഷയത്തിൽ സർക്കാർ കൂടി ആലോചനകൾ നടത്തുന്നുവെന്ന് വ്യവസായ മന്ത്രി എ സി മൊയ്തീൻ. ഇക്കാര്യത്തിൽ സർക്കാരിന് ഇടപെടാൻ പരിമിതിയുണ്ട്. സർവകക്ഷി യോഗത്തിലെ പൊതുവികാരം അനുസരിച്ചാണ് സർക്കാർ മുന്നോട്ടു പോയത്. കേരളത്തിൽ പ്രളയമുണ്ടായത് കനത്ത മഴയെ തുടർന്ന്. അസമിലും മഹാരാഷ്ട്രയിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഒക്കെ പ്രളയമുണ്ടായത് തീരദേശ നിയമം ലംഘിച്ചിട്ടാണോ എന്ന് എ സി മൊയ്തീന്റെ ചോദ്യം. ഇത് കോടതിയും ശാസ്ത്രീയമായി പഠിക്കട്ടെയെന്നും മന്ത്രി. ആക്രമണങ്ങൾക്ക് പൊളിച്ച് സേന. പഞ്ചാബിലും സമീപ സംസ്ഥാനങ്ങളിലും ആക്രമണങ്ങൾ നടത്താനുള്ള തീവ്രവാദി സംഘടനയുടെ പദ്ധതി പഞ്ചാബ് പോലീസ് പരാജയപ്പെടുത്തി. ആക്രമണങ്ങൾക്ക് പദ്ധതിയിട്ടത് നിരോധിത സംഘടനയായ ഖലിസ്ഥാൻ സിന്ദാബാദ് ഫോഴ്സ്. പഞ്ചാബിലെ താൻധരാൻ ജില്ലയിൽ നിന്ന് 4 ഭീകരരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവരിൽ നിന്ന് AK-47 റൈഫിളുകളും പിസ്റ്റളുകളും ഉൾപ്പെടെ വൻ ആയുധശേഖരം പിടിച്ചെടുത്തു. സാറ്റലൈറ്റ് ഫോണുകളും ഗ്രനേഡുകളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ഇന്ത്യ പാക് അതിർത്തി മേഖലയിൽ ആയുധമെത്തിച്ചതിൽ ഡ്രോൺ ഉപയോഗിച്ചെന്നാണ് പോലീസ് നിഗമനം. രഹസ്യവിവരത്തെ തുടർന്നുള്ള പരിശോധനയിലാണ് ആക്രമണ പരമ്പര തടയാനായതെന്ന് പോലീസ് ഡയറക്ടർ ജനറൽ അറിയിച്ചു. ജമ്മു കശ്മീരും പഞ്ചാബും മറ്റ് അതിർത്തി മേഖലകളിലും ആക്രമണം നടത്താൻ വേണ്ടി നുഴഞ്ഞുകയറ്റം വർദ്ധിച്ചതായും അദ്ദേഹം അറിയിച്ചു. ദേശീയ സുരക്ഷാ ഭീഷണി ഉയർത്തുന്ന സംഭവമായതിനാൽ വിഷയം NIA കൈമാറിയത്. പഞ്ചാബ് മുഖ്യമന്ത്രി അമരേന്ദ്രസിംഗ് അറിയിച്ചു. സംസ്ഥാനത്ത് പോലീസ് ജാഗ്രത വർദ്ധിപ്പിച്ചത് സെപ്റ്റംബർ 5 താൻതരാൻ ജില്ലയിലുണ്ടായ സ്ഫോടനത്തിൽ 2 പേർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന്. ചരിത്രം കുറിച്ച് ഹൗഡി മോദി. അമേരിക്കൻ മണ്ണിൽ 600,000 ഇന്ത്യക്കാരെ കയ്യിലെടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബഹുഭാഷാ പ്രസംഗം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ മുഴുവൻ സമയവും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഹൗദി മോദിയിൽ കശ്മീർ വിഷയത്തിലടക്കം പാകിസ്ഥാനുള്ള മറുപടി നൽകി പ്രധാനമന്ത്രി. ഭീകരവാദത്തിനെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കേണ്ട സമയമായിരിക്കുന്നു. ട്രംപ് ഈ നിർണായക നീക്കത്തിൽ ഉറച്ചു നിൽക്കുന്നതായും മോദി അഭിപ്രായപ്പെട്ടു. ജമ്മു കശ്മീരിലെ ജനങ്ങളെ 370-ാം അനുച്ഛേദം വഞ്ചിക്കുകയായിരുന്നു. ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങളിലെ ജനങ്ങൾക്കുള്ള അധികാരം ജമ്മുകശ്മീരിനും നൽകിയെന്നും പ്രധാനമന്ത്രി. ട്രംപിന് അമേരിക്കയിൽ 2-ാം മുഴം ലഭിക്കട്ടെയെന്നും മോദി ആശംസിച്ചു. ഇന്ത്യ അമേരിക്ക ബന്ധം ശക്തിപ്പെടുത്തുന്നു എന്ന് പ്രഖ്യാപിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹൗദി മോദി പരിപാടിയിലാണ് പ്രതിരോധ അടക്കമുള്ള മേഖലകളിലെ സഹകരണം ട്രംപ് പ്രഖ്യാപിച്ചത്. ഇന്ത്യയും അമേരിക്കയും തീവ്ര ഇസ്ലാമിക് ഭീകരവാദത്തിൽ നിന്ന് ഇന്ത്യയെ സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധനെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം എക്കാലത്തെയും മികച്ച തലത്തിലെത്തിയെന്നും അമേരിക്കയിൽ കഴിയുന്ന എല്ലാ ഇന്ത്യൻ വംശജരോടും നന്ദി അറിയിക്കുന്നുവെന്നും ട്രംപ്. നരേന്ദ്രമോദി മികച്ച പ്രധാനമന്ത്രിയെന്നും മോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ 300 മില്യൺ ആളുകളെ ദാരിദ്ര്യത്തിൽ നിന്ന് ഉയർത്തിയെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. അടുത്ത മാസം മുംബൈയിൽ നടക്കുന്ന ബാസ്കറ്റ്ബോൾ മത്സരം കാണാനെത്തിയേക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് സൂചിപ്പിച്ചു. മോദിയെ സ്വീകരിക്കാൻ അമേരിക്കയിലുള്ള ഇന്ത്യൻ സമൂഹം നടത്തിയ പരിപാടിയായിരുന്നു ഹൗഡി മോദി. കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. 1 മണിക്കൂറിന് ശേഷം പ്രധാന വാർത്തകളുമായി സേതുലക്ഷ്മി ചേരും. നമസ്കാരം.